ഒരു ദിവസം കുറേ പേർ ഒരു മഞ്ഞുമല കയറുകയായിരുന്നു. അസഹനീയമായ കൊടും തണുപ്പുള്ള ആ ദിവസം മഞ്ഞുമല കയറുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അങ്ങനെ യാത്ര തുടരവെ ഒരാൾ മാത്രം ആ മഞ്ഞുമലയിൽ വീണുപോയി. അയാൾ വീണത് കണ്ടിട്ട് അയാളെ സഹായിക്കാൻ ആരും മുന്നോട്ട് വന്നില്ല. എന്നാൽ ഒരാൾ മാത്രം അയാളുടെ നിസ്സഹായ അവസ്ഥ കണ്ട് അയാളെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. അദ്ദേഹം വീണു കിടക്കുന്ന വ്യക്തിയെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് അയാളെ എടുത്ത് ചുമലിലേറ്റി മുന്നോട്ട് നടന്നു. അത് കണ്ട് ചുറ്റുമുള്ളവരൊക്കെ അയാളെ പരിഹസിച്ചു. ഒരാൾക്കിതിൽ തനിയെ നടക്കാൻ കഴിയുന്നില്ല, അപ്പോഴാണ് ഒരാളെ കൂടെ ചുമന്ന് നടക്കുന്നത്. പക്ഷെ അദ്ദേഹം അതൊന്നും കാര്യമാക്കാതെ ആരുടെയും വാക്കിന് വില കൊടുക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. കുറച്ചധികം ദൂരം നടന്നപ്പോൾ കൂടെ നടന്നവരൊക്കെ ആ മഞ്ഞുമലയിൽ പട്ടുപോയി. പക്ഷേ ആ രണ്ടു പേർ മാത്രം യാത്രയിൽ വിജയം കണ്ടു. എങ്ങനെയെന്നല്ലേ, ചുമലിലേറ്റിയ ആളുടെ ശരീരത്തിന്റെ താപനില ചുമലിൽ കിടക്കുന്ന ആൾക്കും ചുമലിൽ കിടക്കുന്ന ആളുടെ ശരീരത്തിന്റെ താപനില ചുമലിൽ ഏറ്റിയ ആൾക്കും ചൂട് നൽകി. തമ്മിൽ രണ്ടുപേരുടെയും ശരീരത്തിന്റെ താപനില ആ അസാധ്യമായ മഞ്ഞുമല കടക്കാൻ അവരെ സഹായിച്ചു. അതെ, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ആരും തന്നെ ഉണ്ടായെന്ന് വരില്ല. പക്ഷെ ചുറ്റുമുള്ളവർ നിരുത്സാഹപ്പെടുത്തിയാലും നമുക്ക് നന്മ ചെയ്യുവാൻ നല്ല മനസ്സുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുക തന്നെ വേണം. പ്രോത്സാഹിപ്പിക്കുന്നവരും നിരുത്സാഹപ്പെടുത്തുന്നവരും ആരും നമുക്ക് പ്രതിഫലം തരില്ല. പക്ഷേ നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു ദിവസമുണ്ട്. Ephesians 6:8. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുമെന്ന് നിങ്ങൾ അറിയുന്നല്ലോ.